കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1:15 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അതവിടുത്തെ പുത്രനെ പറ്റി വിജാതിരുടെയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാൻ ഒരു മനുഷ്യൻ്റെയും ഉപദേശം തേടാൻ നിന്നിട്ടില്ല. അപ്പസ്തോലനാകാനുള്ള ദൈവവിളി എങ്ങനെയാണ് തനിക്ക് ലഭിച്ചത് എന്നതിനെ പറ്റിയാണ് പൗലോസ് ലീഹ നമ്മോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഈ വചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. യഹൂദമതത്തിലായിരിക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു സാവൂൾ. ആ സാവൂൾ കഠിനമായി സഭയെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട സമപ്രായക്കാരായ ആളുകളെക്കാളൊക്കെ യഹൂദമതത്തിൻ്റെതായ കാര്യങ്ങളിൽ ആ നിയമങ്ങളിൽ നിഷ്കർഷയുള്ളവനും അറിവുള്ളവനും തീക്ഷ്ണമതിയുമായിരുന്നു അദ്ദേഹം. എന്നാൽ അതൊന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗം. മറിച്ച് എന്തായിരുന്നുവോ അദ്ദേഹം ജീവിതത്തിലായിരുന്നത്, അതിന് നേരെ വിരുദ്ധമായ ഒരാശയത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ സർവശക്തനായ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ടാണ് പൗലോസ് ലീഹ പറയുന്നത്, മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ വിളിച്ചത് ഈ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ജീവിതം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് പലതും ഈ വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എങ്കിൽ കൂടി മാനസാന്തരപ്പെട്ട് ഈ വിശ്വാസത്തിൻ്റെ വരകളിലേക്ക്, അതിൻ്റെ അതിർവരമ്പിനുള്ളിലേക്ക് അദ്ദേഹം കടന്നു വരുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തെപ്പറ്റിയും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തെപ്പറ്റിയും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്. കാരണം പലരും അവരുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിരിക്കില്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവീകമായ പദ്ധതി, അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ, അതിനനുസരിച്ച് ചെറുപ്പം മുതലേ ഒരുങ്ങുവാനുള്ള ഒരു പ്രത്യേകമായ ആന്തരികമായ പ്രചോദനം, ഇതുണ്ടാകാൻ വേണ്ടിയാണ് നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ പൗലോസ് ലീഹ സാവൂളായിരുന്ന ഒരു കാലഘട്ടത്തിൽ പൗലോസിന് നേരെ വിപരീതമായി വിരുദ്ധ ധ്രുവത്തിൽ ജീവിച്ചിരുന്ന, പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ വലിയൊരു മാനസാന്തരത്തിൻ്റെ വെളിച്ചം നൽകി അദ്ദേഹത്തെ സർവശക്തനായ ദൈവം മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ പറ്റിയോ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ പറ്റിയോ ഒക്കെ ഒരുപാട് ഭാവിയിലേക്കുള്ള ആലോചനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. പക്ഷെ എപ്പോഴും നാം ചിന്തിക്കേണ്ടത്, നാം വളർത്തിക്കൊണ്ടുവരുന്ന വഴികളിലോ നാം കൊടുക്കുന്ന വിജ്ഞാനത്തിലോ അതിനനുസരിച്ചുള്ള പോഷണത്തിലോ ആവണമെന്ന് നിർബന്ധമില്ല പിന്നീടുള്ള ആ വ്യക്തിയുടെ ജീവിതം. കാരണം ദൈവം ആ വ്യക്തിയിലൂടെ ആഗ്രഹിക്കുന്നത് മറ്റു പലതുമാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായ ഒന്നാണെങ്കിൽ, അതിനുവേണ്ടി ചെറുപ്പം മുതലേ ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ഒരു ദൈവികമായ പ്രചോദനം, ആ ദൈവികമായ ബോധ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം ഏറെ സന്തോഷപൂർണമാകും. നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ എത്തിച്ചേരണമെന്ന്, നമ്മുടെ തലമുറ എത്തിച്ചേരണമെന്ന് നാം ആഗ്രഹിക്കുന്ന ചില ഇടങ്ങളുണ്ട്. പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും സ്ഥിര വരുമാനത്തിൻ്റെയും ഒക്കെ മേഖലകൾ. എന്നാൽ ദൈവം ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാകണമെന്ന് നിർബന്ധമില്ല. എന്താണോ ദൈവം ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ വിട്ടുകൊടുക്കുവാനും, ദൈവം ഏത് വിളിയിലേക്കാണോ നമ്മെ നയിച്ചത് അതിൽ വിശ്വസ്തതയോടെ വിവേകത്തോടെ വിജയിക്കുവാനും നമുക്ക് സാധിക്കണം. ഒരു സാധാ ജീവിതമല്ല ദൈവവിളിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ പെരുമാറുവാനും വിജയിക്കുവാനും നമുക്ക് സാധിക്കണം. തോറ്റുപോകുവാൻ അനേക സാധ്യതകളുള്ള ഈ ദൈവവിളിയിൽ വിജയിക്കുവാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ വിളിച്ചു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ കരുതുന്നു. ആ ഒരു കൃപയാണ് ദൈവം വിളിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നത്. എത്ര ബലഹീനനായിരുന്നാലും ദൈവകൃപയിലാണ് നാം വളരുന്നത് എന്നൊരു ബോധ്യം കർത്താവ് ആഗ്രഹിക്കുന്ന വഴികളിലേക്ക് നമ്മെ എത്തിക്കും.
കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ, സ്നേഹപൂർവം ആദർശിച്ചു.